കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഒരു നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന വിപ്ലവ വീര്യത്തിന്റെ പെൺകരുത്ത് കെ ആർ ഗോരിയമ്മ ഓർമ്മയായി. ജീവിതാനുഭവങ്ങളിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ ഒളിമങ്ങാത്ത പൊൻനക്ഷത്രം, ജീവനും ജീവിതവും പൊതുസേവനത്തിനായി ഒഴിഞ്ഞുവെച്ച മഹത് വ്യക്തിത്വം, സ്ത്രീത്വത്തിന്റെ ശോഭയാർന്ന ജീവിതരേഖ കെ ആർ ഗോരിയമ്മ. 1957 ഐക്യകേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇ എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ് കെ ആർ ഗൗരിയമ്മ. 57-60 കേരള നിയമസഭകളിൽ ചേർത്തലയിൽ നിന്നും 65 മുതൽ 77 വരെയും 80 മുതൽ 2006 വരെയും അരൂരിൽ നിന്നും നിയമസഭാംഗമായി ഗൗരിയമ്മ തെരഞ്ഞെടുക്കപ്പെട്ടു. ചേർത്തല താലൂക്കിലെ പട്ടണക്കാട് പ്രദേശത്തുള്ള അന്ധകാരനഴി എന്ന ഗ്രാമത്തിൽ കളത്തിപ്പറമ്പിൽ കെ എ രാമൻ, പാർവതിയമ്മ എന്നിവരുടെ മകളായി 1919 ജൂലൈ 14 ഗൗരിയമ്മ ജനിച്ചു. തുറവൂർ, ചേർത്തല എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബി എ ബിരുദവും തുടർന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ സുകുമാരന്റെ പ്രേരണയാൽ ഗൗരിയമ്മയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു കെ ആർ ഗൗരിയമ്മ. 1953-54 നടന്ന തിരുവിതാംകൂർ തിരുക്കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗണ്യമായ ഭൂരിപക്ഷത്തോടെ ഗൗരിയമ്മ വിജയിച്ചു. ഐക്യകേരളത്തിന്റെ ജനനത്തിന് ശേഷം 57 പ്രഥമ കേരള നിയമസഭയിൽ അംഗമായി തീരുകയും ചെയ്തു. ലോകത്താദ്യമായി ബാലറ്റ് വോട്ട് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിലവിൽ വന്ന മന്ത്രിസഭയിലും അംഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ഭാഗ്യമായി അവർ അവസാന നാളുകളിൽ കരുതിയിരുന്നു. 57 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് ടി വി തോമസ് ഗൗരിയമ്മയെ വിവാഹം കഴിച്ചു. എന്നാൽ 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ തോമസ് സി പി ഐയിലും ഗൗരിയമ്മ സി പി എമ്മിലും ചേർന്നു. 1947 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. 64 പാർട്ടി പിളർന്നപ്പോൾ സി പി എമ്മിൽ. 60 മുതൽ 84 വരെ സംസ്ഥാന അധ്യക്ഷ, കേരള കർഷക സംഘം പ്രസിഡന്റ്, കേരള മഹിളാ സംഘം സെക്രട്ടറി, കേരള മഹിളാ സംഘം അസിസ്റ്റന്റ് സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നീ സ്ഥാനങ്ങൾ ഗൗരിയമ്മ വഹിച്ചു. 94 സി പി എമ്മിൽ നിന്ന് ഗൗരിയമ്മയെ പുറത്താക്കി. ആ വർഷം തന്നെ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പാർട്ടി ഗൗരിയമ്മ രൂപീകരിച്ചു. ജെ എസ് എസ് ജനറൽ സെക്രട്ടറി, യു ഡി എഫിന്റെ ഘടകകക്ഷി 2016 മുതൽ ഇടതുമുന്നണിയിൽ ആയി. സ്വാതന്ത്ര്യാനന്തര കാലത്തെ കേരള സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ചരിത്രഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് കെ ആർ ഗൗരിയമ്മ. അക്കാലത്ത് ഉന്നതമായി കരുതപ്പെട്ടിരുന്ന നിയമ വിദ്യാഭ്യാസം തന്നെ തെരഞ്ഞെടുക്കാൻ തയ്യാറായ കേരള വനിതകളുടെ ആദ്യ തലമുറയിൽപ്പെട്ട കെ ആർ ഗൗരി ആധുനിക കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രൗഢയായ വനിതാ ഭരണാധികാരിയായി കരുതപ്പെടുന്നു. കേരളത്തിൽ വിവിധ കാലങ്ങളിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളിലും എ കെ ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവർ നയിച്ച ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭകളിലും അവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിന് പുറമെ വിജിലൻസ്, വ്യവസായം, ഭക്ഷ്യം, കൃഷി, എക്സൈസ്, സാമൂഹ്യക്ഷേമം, ദേവസ്വം, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾക്കും അവർ നേതൃത്വം കൊടുത്ത് പ്രഗത്ഭയായ ഒരു മന്ത്രി എന്ന നിലയിൽ ഗൗരിയമ്മ കഴിവ് തെളിയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം ആയിരുന്ന ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് രൂപീകരിച്ച ജനാധിപത്യ സംരക്ഷണ സമിതി പിന്നീട് പിളർന്നപ്പോഴും ഗൗരിയമ്മ ഒരു ഭാഗത്ത് ശക്തയായി തന്റെ ആശയങ്ങളുമായി ഉറച്ചുനിന്നു. കേരളത്തിൽ 60-70 നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രമുഖ ശില്പിയാണ് ഗൗരിയമ്മ എന്നും പറയപ്പെടുന്നു. ആരെയും കൂസാത്ത വ്യക്തിത്വത്തിന് ഉടമ എന്നും കരുതുന്നവരുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഗൗരിയമ്മ പുറത്താക്കപ്പെട്ട സമയത്ത് പ്രമുഖ മലയാള കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഗൗരി എന്ന കവിത ഈ വീക്ഷണം പ്രതിഫലിപ്പിക്കുന്നു. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലി കൊണ്ടു നിന്നാൽ അവൾ ഭദ്രകാളി, ഇത് കേട്ടുകൊണ്ടേ ചെറുബാല്യമെല്ലാം പതിവായി ഞങ്ങൾ ഭയം മാറ്റിവന്നു എന്നിങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. 11 കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നേതാവ് കൂടിയായിരുന്നു കെ ആർ ഗൗരിയമ്മ. ഏറ്റവും അധികം തവണ തെരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്ന റെക്കോർഡ് ഇപ്പോഴും ഗൗരിയമ്മയുടെ പേരിലാണ്. ഏറ്റവും പ്രായം കൂടിയ നിയമസഭാംഗം, ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗം, ഏറ്റവും പ്രായം കൂടിയ മന്ത്രി തുടങ്ങി പല റെക്കോർഡുകളും കെ ആർ ഗൗരിയമ്മ സ്വന്തമാക്കിയിട്ടുണ്ട്. കെ ആർ ഗൗരിയമ്മയുടെ ആത്മകഥ എന്ന പേരിൽ 2010 ഒരു പുസ്തകവും പുറത്തിറങ്ങി. ഈ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും ലഭിച്ചു. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ വനിതയ്ക്ക് ടീം തത്വമയിയുടെ അഭിവാദ്യങ്ങൾ, ആദരാഞ്ജലികൾ.